ക്യാമറയുടെ ലെൻസ് പോയി കിട്ടില്ല അതെ കിട്ടുമോ നോക്കാം പേരെന്താണ് പേര് മുത്രാജ് മുത്രാജ് മുണ്ടൊക്കെ നനച്ചു മുണ്ടൊക്കെ നനച്ചു മുണ്ടൊക്കെ നനച്ചു പാൽമാക്രിയാണോ അത് ഔ ഇച്ച ഭംഗിയുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലം ആ സ്ഥലം നിങ്ങൾക്ക് ഇപ്പോ കാണിച്ചു തരാം ട്ടോ ബെല്ലിടാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തിരുനെല്ലി ക്ഷേത്രത്തിലാണുള്ളത് സാധാരണ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ബലി തർപ്പണത്തിനായിട്ട് ആളുകൾ പൊതുവേ വരുന്ന ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ തൊഴാൻ വേണ്ടി വന്നു അപ്പം കുറേ പേര് ഇവിടെ ബലിയിടാനൊക്കെ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ വന്നതല്ലേ അമ്പലത്തിൽ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അമ്പലം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലെടുക്കാൻ പറ്റില്ല അറിയാലോ ഏതൊരു അമ്പലത്തിൻ്റെ ഉള്ളിലെടുക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് പുറത്തുള്ളതൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് ഞാൻ തിരുനെല്ലി അമ്പലം കാണിച്ചു തരാം അച്ഛനുണ്ട് അമ്മേനെ കാണിക്കടാ അമ്മയുണ്ട് ചേട്ടനുണ്ട് ഞങ്ങൾ അമ്മയും മക്കളും ഉണ്ട് അപ്പോൾ ബലിയിടാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എവിടെ കുളിക്കാം ബലിതർപ്പണം നടത്തുന്നത് കുറേ കുറച്ച് ഉള്ളിലോട്ട് പോകണം അങ്ങോട്ട് അവിടെ പോയിട്ട് പാപനാശിനി മുങ്ങി കുളിച്ച് അവിടെ ബലി അർപ്പണം കഴിഞ്ഞ് പാപനാശിനി അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഈറിനടിഞ്ഞ് ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് ഓക്കേ നല്ല സ്ഥലമല്ലേ ശങ്കരൻ ജംബോ സർക്കസ് ശ്രീലക്ഷ്മി ടാക്സി വയനാടൻ ചായപ്പൊടി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ തേൻനെല്ലിക്ക പിന്നെ തൈലം പിന്നെ ചാമ പിന്നെ മുളേരി പിന്നെ തേന അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും അതെ 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 ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അല്ലേ ഇത് കണ്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ വരാം അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടും വേണമെങ്കിൽ വരാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ നമ്മള് അമ്പലത്തിൽ വന്നിട്ട് പിന്നെ അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ ബലിയിടാൻ പോവുകയാണ് വരുമ്പോ കാണിക്കാം വരുമ്പോ കാണിക്കാം അവിടെ രാമന്റെ ഒരു കാലടിയുടെ അടയാളം ഉണ്ടാവും വരുമ്പോ കാണാം നമ്മളിങ്ങനെ മല പോലത്തെ ഒരു ചെറിയൊരു ഒരു ഒരു ഏരിയ നമ്മളിങ്ങനെ കയറിയിട്ട് വേണം അപ്പുറത്തെ പാപനാശിനിയിലെത്താനായിട്ട് നമ്മൾ നടന്നു പോകുന്ന വഴിക്കൊക്കെ കടകളൊക്കെ ഉണ്ട് എന്തിനാണ് അവനെ എടുക്കുന്നത് നടക്കാൻ പറ്റുന്നില്ല അവന് എന്താ കൂട്ടാ നടന്നാൽ കിച്ചിപ്പം അച്ഛൻ്റെ മേത്ത് കയറിയിട്ടുണ്ട് എന്തൊക്കെയോ പണി അത് എന്തായിരിക്കും ഇവിടെ ക്ഷേത്രത്തിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ക്ഷേത്രം ഉണ്ട് ഇവിടെ അതെ ഉദ്ദേശിച്ചിരിക്കുന്നു ഇത്രയും ദൂരൊക്കെ നടക്കണോ ഇതെല്ലാം ക്യൂ ആയിരിക്കും നല്ല ചൂടായിരിക്കും ആ കിച്ചു പോണോ നമുക്ക് കിച്ച് ഗുണ്ട സ്റ്റൈലാണ് കിച്ചുവിന്റെ പോക്ക് കേട്ടോ മിനെ കുടിച്ച് ബാഗ് ശരിക്കും തൂക്കിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഗ് വീണോ വനമേഖലയല്ലേ അതെ 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 വെള്ളത്തിന്റെ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി ഭയങ്കര കാട് കേട്ടോ എന്താ പറയാ സൂപ്പർ കാട് ആ ഉറവേന്റെ അച്ഛതാ ഉറവേന്റെ അച്ഛൻ കൂടി കേൾക്കാം നമുക്കിപ്പോ വെള്ളത്തിന്റെ അതെ അതെ ആൾക്കാര് ചെയ്തിട്ടും ഇറങ്ങി വരുന്നുണ്ട് വലിയ കാര്യപ്പേ ഫുള്ള് കല്ലാണല്ലേ കിച്ചു നടക്കാൻ പറ്റുന്നുണ്ടോ പാമ്പ് അത് പോണു നോക്കുമ്പോ
എടുക്കണ്ട, കാലൊക്കെ നല്ലതാ, നല്ലതാ. ഇങ്ങനെയൊക്കെ നടന്നാലാണ് ഒരു കുഴപ്പമില്ല അതിന്. ചെറിയ കാലല്ലേ പിന്നെ. പക്ഷെ എന്നാലും നോക്ക്, എല്ലാ സമയത്തും ആൾക്കാരല്ലേ. ചെയ്ത് കഴിഞ്ഞു ഇനി അമ്പലത്തിൽ പോയി തൊള്ളാനല്ലേ പറഞ്ഞേ. അല്ലമ്മ, നമ്മുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിട്ടേ എന്തെങ്കിലും സങ്കല്പിച്ചിട്ട് ഇങ്ങനെ വെക്കാന്ന്. അങ്ങനെയല്ല, ഇത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ കാണാൻ വേണ്ടിട്ട് വെക്കാം. നീ വെക്ക്, നീ വേറെ വെക്കടാ, വേറെ സ്ഥലത്ത് വെക്ക്. പിന്നെ ചെറുത് 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 വെക്ക്. മിന്നെ കുട്ടി വെക്ക്, കിച്ചു ശരിക്കും വെക്കടാ, നല്ല രീതിയിൽ വെക്കടാ. നമ്മുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിട്ട് നമുക്ക്. അയ്യ, നീ വെക്കേണ്ടത് എന്റെ ആഗ്രഹത്തിന് വേണ്ടിയാ വെക്കുന്നെ. പൊന്നു വേറെ വെക്കേ. നമ്മുടെ യൂട്യൂബ് ചാനല് നല്ല രീതിയിൽ വളരണമേ, വളർന്ന് 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 നമ്മുടെ യൂട്യൂബ് പന്തലിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെക്കുന്നത്. ഇതിപ്പോ സങ്കല്പാണ്. അപ്പം ഇങ്ങനെ വിചാരിച്ചാലേ, ഇങ്ങനെ വെച്ചാലേ എന്തെങ്കിലും ആഗ്രഹങ്ങൾ. ഞാൻ യൂട്യൂബ് എന്താണ്, ശിവനല്ലേ ചേട്ടൻ വെച്ചോ, ഇവിടെ കിച്ചു വെച്ചോ. നല്ല സ്ഥലം കേട്ടോ. അമ്മ അതിലല്ലേ, ഇതിലേ വാ. കല്ലുകള് വെച്ചത് നിലത്ത് കിടക്കുന്നൊക്കെ എടുത്ത് വെക്കാം. വെച്ചതല്ല, വെച്ചതിന്റെ വേദന എടുക്കണ്ട, വീണ് കിടക്കുന്നൊക്കെ എടുത്തു. അല്ലല്ലല്ല, മക്കള് വെക്കുന്നുണ്ട്, കുട്ടികള് വെച്ചോ. ആ പൊന്നു, ഇത് നോക്കാൻ വെച്ചിരിക്കുന്നു. വലുത് നീ വെച്ചതാ. മണിക്കണർ നോക്കട്ടെ, പ്രാർത്ഥന എങ്ങനെയാണ്. ആ അവൻ വെറുതെ ഒന്നും ചെയ്യല്ല. എന്ത് എന്ത് എന്ത്, അച്ഛൻ ചേട്ടൻ നിങ്ങക്ക് ഗ്രീൻ കാർഡ് കിട്ടണേന്ന്. എടാ ബുദ്ധിമാനെ, അവന് പറയാ ഗ്രീൻ കാർഡ് എനിക്ക് പോണെങ്കിൽ. അല്ല അവനെന്ത് ബുദ്ധിയാ നോക്കമ്മ, അച്ഛനെ അതല്ലേ പ്രാർത്ഥിക്കണത്. അച്ഛനെ അച്ഛന് ഗ്രീൻ കാർഡ് കിട്ടും, അമ്മയ്ക്ക് പോവാൻ ഗ്രീൻ കാർഡ് കിട്ടാ പറഞ്ഞത്. അല്ല അവൻ പ്രാർത്ഥിച്ചത് അച്ഛന് ഗ്രീൻ കാർഡ് പെട്ടെന്ന് ശരിയാവണേന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. അപ്പൊ അവന് ബുദ്ധിയുണ്ട്, അച്ഛന് ഗ്രീൻ കാർഡ് കിട്ടിയാലാണ് അവനും അമേരിക്ക പോവാൻ പറ്റുള്ളൂ എന്നുള്ള ബോധം അവനുള്ളത് കൊണ്ട് അവൻ വളരെ അടിപൊളിയായിട്ട് പ്രാർത്ഥിച്ചു എന്തായാലും. അപ്പൊ ഞങ്ങള് പാപനാശിനിയിൽ പ്രാർത്ഥിച്ച് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്ന് താഴെ ഒരു ശിവന്റെ അമ്പലമുണ്ട് ഇവിടെ. അമ്പലത്തിലും തൊഴുതിട്ട് ഇനിയും മേലെ കയറി പോയിട്ട് വേണം മേലത്തെ അമ്പലത്തിൽ തൊഴാൻ. പിന്നെ പാപനാശിനിന്റെ ഫോട്ടോസും വീഡിയോസും അവിടെ എടുക്കരുതെന്ന് എഴുതി വെച്ചതുകൊണ്ട് ഞാൻ എടുത്തില്ല. ജസ്റ്റ് ഇങ്ങനെ പോകുന്ന നമ്മൾ എടുത്തുള്ളൂ, പക്ഷെ അവരാ ചെയ്യുന്ന ചടങ്ങും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കൈവരില്ല, എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് അവിടെ. ഇനി ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് വരുമ്പോഴേ അമ്മ, അഞ്ചു വർഷം കൂടി കഴിയുമ്പോഴേ മാറ്റങ്ങൾ വേറെ ആയിരിക്കും. ഇവിടെ ഒക്കെ ബിൽഡിംഗ് ഒക്കെ പോന്തു ഭംഗി പോവും. ആ ഒരു ഭംഗി പോവും. ആ തെരയാൻ കൂടുന്നുണ്ടല്ലോ ഈശ്വരാ, എനിക്ക് വയ്യ. എന്താ ചേട്ടാ, അത് പോവാനുള്ള യോഗമാണ്. ഇത്രയും തപ്പിയിട്ട് കണ്ട് എങ്ങനെയാ കിട്ടേ, ഇവിടെ ആയിരുന്നു തരഞ്ഞാലല്ലേ കിട്ടുള്ളൂ. ഒരുപാട് നേർച്ചകൾ നേർന്നു. ചെറിയൊരു ചതുര കഷ്ണം കണ്ടോ, ചതുരത്തിലുള്ള മേലത്തെ അതേ സൈസ് കട്ടിയുണ്ട്, കട്ടിയുണ്ട്, കട്ടിയുണ്ട്.
അപ്പം നമ്മുടെ ക്യാമറേൻ്റെ ലെൻസ് പോയി, തെറിച്ചു പോയി. ഞാൻ കുറേ നേരം ഇവിടെ നോക്കി, കിട്ടിയില്ല. എന്നെ കുറേ പേര് ഹെൽപ്പ് ചെയ്യാൻ വന്നു. കുറേ ചേട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയവർ കുറച്ച് നല്ലവരായ ആൾക്കാരൊക്കെ എന്നെ സഹായിച്ചു. പക്ഷെ എത്ര തപ്പിയിട്ടും കാണുന്നില്ല. ആ അതെ, കിട്ടുമോ? ചേട്ടൻ്റെ പേരെന്താണ്? മുത്തുരാജ്. എന്നാലും എന്നെ ഹെൽപ്പ് ചെയ്തല്ലോ, നോക്കാൻ ഇത്രയും സഹായിച്ചല്ലോ. നമ്മുടെ ക്യാമറേന്റെ മാഗ്നറ്റിക് ലെൻസാണ്, ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കുന്നതായിരുന്നു അല്ലേ. അപ്പൊ ഇങ്ങനെ നടന്നു വന്നപ്പോ അമ്മയുടെ കൈ തെട്ടിയപ്പോ അത് തെറിച്ചു. ഈ കാട്ടിൽ എവിടെയാണ് പോയത്? പക്ഷേ ഞങ്ങളിവിടെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ബാബാ പോവാ. ഞങ്ങളിവിടെ മൊത്തം കാടായിരുന്നേ, ഫുള്ള് കാടായിരുന്നു. അത് മൊത്തം ഞാനും അച്ഛനും അമ്മയും കൂടി പറിച്ച് ഞങ്ങളൊരു ഞങ്ങൾ ഈ കത്തിയും കൊണ്ടൊക്കെ വെട്ടിയൊക്കെ റെഡിയാക്കിയിട്ട് ഒന്നും കണ്ടില്ല സാധനം. ഇനി എനിക്കറിയില്ല, ഞങ്ങൾ ഇത്രയും വീണെടുത്ത് നിന്ന് ഇത്രയും പോഷകം ഞങ്ങൾ ഫുള്ള് നോക്കിയിട്ട് സാധനം കിട്ടിയില്ല. ഇനിയിപ്പോൾ അത് എനിക്ക് അറിയില്ല എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നറിയില്ല. അപ്പൊ എന്റെ ലെൻസ് കിട്ടി. ചേട്ടന്റെ പേരെന്താട്ടാ? ശിവരാമകൃഷ്ണൻ. ഞങ്ങള് ഫുള്ളും തപ്പിയ സ്ഥലത്തുനിന്ന് തന്നെ ചേട്ടൻ അത് കണ്ടുപിടിച്ചു. ചേട്ടനെ സമ്മതിക്കണം കേട്ടോ. ശിവരാമകൃഷ്ണൻ ഈ ചേട്ടനും കൊറേ നേരം തപ്പിയിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്റെ ലെൻസ് തപ്പി കിട്ടി. ഞാൻ കരയണോ വേണ്ടിയോ എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. സാധനം കിട്ടിയോ? പക്ഷെ എന്താണെന്നറിയോ, ഇത് തപ്പാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. നിങ്ങൾക്ക് നടന്നു പോയാൽ പോരെ, നിങ്ങളുടെ കാര്യം നോക്കിയിട്ട്. അതാണ് നമ്മുടെ മലയാളീസ്. നമ്മള് ശിവരാമകൃഷ്ണൻ അതാണ് നമ്മള് മലയാളീസ്. പൊളിയാണ് കേട്ടോ. എനിക്ക് കത്തി തന്ന് സഹായിച്ച ചേട്ടനാണിത്. താങ്ക് യു കേട്ടാ. താങ്ക് യു. അപ്പൊ എന്തായാലും ഞാൻ ലെൻസ് ഒരു മണിക്കൂർ തപ്പി നടന്ന് നടന്നുപോയ കൊറേ പേര് എന്നെ സഹായിച്ചു. അവസാനം വന്ന ചേട്ടനാണ് അത് കിട്ടിയത്. അപ്പൊ നമ്മള് രാമപാദം കാണാൻ വേണ്ടി വരികയാണ്. ഇവിടെയാണ് രാമൻ. ഐതിഹ്യം കറക്റ്റ് അറിയില്ല കേട്ടോ, പക്ഷെ രാമൻ ഇവിടെ വന്നു, ഇവിടെ കാൽ പാദം ഇവിടെ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഐതിഹ്യം. ഇവിടെ ഒരു കുളം ഉണ്ട്, പക്ഷെ അതിൽ നിറച്ചും അസോളയാണോ എന്തോ ഒരു ചെടി ഉണ്ട്. അതിനകത്ത് വെള്ളമൊന്നും കാണാനില്ല, പക്ഷെ വെള്ളം ഉണ്ട്. അതുകൊണ്ടായിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട്. കളറ് ഗ്രീനാണ്. അപ്പൊ എന്തായാലും ഇതാണ് രാമപാദം നമ്മൾ കണ്ടു. നമ്മളൊരുപാട് വൈകി, എന്റെ ലെൻസ് പോയ കാരണേ തപ്പിയിട്ട് നമ്മള് സമയം ഒരുപാട് വൈകിയത് കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അമ്മേ, പി സി ഗോവിന്ദൻ, നമ്പ്യാർ സ്മരണയ്ക്ക് ബ്രദേഴ്സ്. ആ ഫോട്ടോസ് അപ്പൊ എന്താ പടി നോക്ക്, ഇത് മറ്റേ പഴനിമല പോലെ വലിയ പടിയാണല്ലോ. അപ്പൊ നോക്കട്ടെ. അയ്യോ, ഇനി ഊരെ, ഇനി ഷട്ടി മാത്രം മതി. ഇപ്പൊ ഷട്ടി മാത്രം മതി. ഊരൂര്, പേടില്ലാത്ത സാധനമേ. ഈ തല എനിക്ക് നിർത്ത. അതന്നെ അതന്നെ നല്ല നല്ല. ഇങ്ങോട്ട് വാ. എന്ത് തണുപ്പല്ലേ. കല്ല് ആവശ്യം ഉണ്ടെങ്കിൽ സഞ്ചി അമ്പലത്തിന് എടുത്തിട്ട് പോപ്പാ. എവിടെ അവനാ ചെരുപ്പിട്ട് കൊടുക്കാനാണ്. ഞങ്ങള് തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് വേറൊരു അമ്പലത്തിലും കൂടി കയറാൻ വേണ്ടി, ദേവീ ക്ഷേത്രത്തിലും കൂടി കയറാൻ വേണ്ടി വന്നു. അങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഒരു ഭംഗിയുള്ള സ്ഥലം കണ്ടു. ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലം. ആ സ്ഥലം നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. സ്ഥലമാണ് കുളിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ വേണ്ട, ഒഴികിട്ടില്ല തമാശ. ഇത് മലേന്ന് വരുന്ന വെള്ളമ്മ. അയ്യോ അമ്മേ, തണയ്ക്ക് കൊതിയാവും അമ്മ. ഡ്രസ് അമ്മ വീണാൽ അമ്മേന്റെ സാരി തന്നെയും. അമ്മ സാരി തന്നെയും. അതില് ചേട്ടാ, അതില് അട്ട അട്ട. ആ ചെക്കൻ പാവം.
അമ്മ ആ ചെക്കൻ വരുന്നോക്ക അമ്മ എടാ നനഞ്ഞ ഇവ നനഞ്ഞു വയറ്റ് 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 വയറ്റലേ അത് കൂടെ പോ അടുത്ത് അവിടെ എവിടെ ഇരിക്കും അവിടെ അടുത്തിരിക്കും അവിടെ ഇരിക്കും അവിടെ ഇരിക്കും അമ്മ എവിടേക്ക് പോണേ എന്താ രസം എന്താ രസം അടിപൊളി പുഴ ആൾക്കാരോ കമ്പിളിയൊക്കെ അലക്കി ഉണക്കി പോയിരിക്കും നോക്ക് നീ വഴുക്കല കിച്ചു നീ ഇവിടേക്ക് വേണം അച്ഛനടുത്ത് വന്നേക്കെ അച്ഛനടുത്ത് വന്നേക്കെ അങ്ങനെയല്ല പിടിച്ചിട്ട് പിടിച്ചിട്ട് അല്ല ഇനി അറിയാലോ വൈകുന്നേരത്ത് വരാലോ അമ്മ കാരണം എന്താ പറയോ ആ സ്കൂളിന്റെ മുന്നിൽ കൂടെ മാത്രം വരാൻ കഴിയുള്ളൂ വേറെ നമുക്ക് ഒക്കെ അടച്ചിട്ടിരിക്കണോ ഫെൻസിംഗ് ആണ് അപ്പൊ ഞങ്ങള് കൊറേ നേരം പുഴയിൽ കളിച്ചു അമ്മ കണ്ടില്ലേ എന്താ ശേഖരിച്ചു വെച്ചിരിക്കണമ്മ കാണുന്നില്ല ഷേപ്പായിട്ടുള്ള കുറെ കല്ലുകൾ അമ്മ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടി കാണിക്ക് കുളത്തിലിടാം ഇതാ ഇതാ പിന്നെ പിച്ചു കല്ല് എടുത്തിട്ടുണ്ട് കാണിച്ചു അപ്പൊ ഞങ്ങൾ തിരുനെല്ലി അമ്പലത്തിൽ പോയി വേറൊരു അമ്പലത്തിൽ പോയി പിന്നെ പുഴയിലൊക്കെ കൊറേ നേരം കളിച്ചു കുഞ്ഞു വ്ളോഗില് ഒരു കുഞ്ഞു വ്ളോഗ് മാക്സിമം ഇത് ചുരുക്കി വെട്ടിച്ചുരുക്കാൻ 5-10 മിനിറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ കാരണം സിമ്പിൾ അല്ലേ കാര്യങ്ങൾ അത്രയും മാത്രം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ വയനാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഈ ഇതെടുത്തത് അപ്പം എന്തെങ്കിലും നല്ല വീഡിയോ വയനാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കിട്ടൂ എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ ശ്രമിക്കാം മാക്സിമം ശ്രമിക്കാം കിട്ടുകയാണെങ്കിൽ കേട്ടോ അപ്പൊ എന്തായാലും അത്രേയുള്ളൂ നല്ലൊരു വീഡിയോ മാറ്റി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി വണക്കം.